ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു മാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ച മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് ഒരു പച്ച മാങ്ങ വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഈ മാങ്ങയെ ഒരു ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതോടൊപ്പം തന്നെ ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേ ഇവിടെ ഫുള്ളായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് ഇവിടെ ഒട്ടും കട്ടകളില്ലാതെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആണെങ്കിൽ അരിച്ചിട്ട് നിങ്ങൾക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ അരിക്കണം എന്നില്ല. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അധികം സാധനങ്ങളൊന്നും വേണ്ട. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പിണ്ടി കിട്ടും. അത് വേണമെങ്കിൽ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ആ അരിച്ചെടുത്ത ആ ഒരു ജ്യൂസിനെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ചൂടുകാലത്തൊക്കെ കുടിക്കാനൊക്കെ നല്ലതാണ് ഈ ജ്യൂസ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.